IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് മൂന്നാം മത്സരത്തിന് ഇറങ്ങുകയാണ്. രാത്രി 7:30 ദുബായിലാണ് മത്സരം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് രാജസ്ഥാൻ ഇറങ്ങുന്നത്. സഞ്ജുവിനെ നേരിടാൻ നൈറ്റ് റൈഡേഴ്സ് മലയാളി പേസർ സന്ദീപ് വാര്യർ ഇറക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തുടർച്ചയായ 3 ജയമാണ് രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യമിടുന്നത്. 2015 ഇതിനു മുൻപ് ടൂർണമെന്റിലെ ആദ്യ 3 കളിയും റോയൽസ് ജയിച്ചത്. കഴിഞ്ഞ 2 മത്സരങ്ങളും ചെറിയ മൈതാനമായ ഷാർജയിലായിരുന്നുവെങ്കിൽ ഇന്ന് അത്ര റണ്ണൊഴുകില്ല. ബൗണ്ടറിയിലേക്ക് ദൂരം കൂടുതലാണ്. പക്ഷേ സഞ്ജു സാംസന്റെ കരുത്തിനും ഫോമിനും ആ ദൂരം ഒന്നുമല്ലെന്നാണ് ആരാധകരുടെ വിശ്വാസം. 2 മത്സരങ്ങളിൽ നിന്ന് 159 റൺസ് നേടിക്കഴിഞ്ഞ സഞ്ജുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് രാജസ്ഥാൻ ഇറങ്ങുക. കൂടെ ക്യാപ്റ്റൻ സ്മിത്തും സ്ഥിരതയുള്ള ഫോമിൽ. കഴിഞ്ഞ കളിയിൽ ക്ലച്ച് പിടിക്കാതെ പോയ ജോസ് ബട്ട്ലറുടെ കുതിപ്പും രാജസ്ഥാൻ ആരാധകർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സുനിൽ നരൈൻ എന്ന വെസ്റ്റ് ഇൻഡീസ് ബൗളർക്ക് മുന്നിൽ നല്ല റെക്കോർഡല്ല ഈ 3 പേർക്കുമുള്ളത്. അധികം ആക്രമിക്കാൻ നിന്നുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, മുൻപ് സഞ്ജുവിനെ 3 തവണ പുറത്താക്കിയിട്ടുണ്ട് നരൈൻ. സ്മിത്തിന് 115 റൺ സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് നരൈനെതിരെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആദ്യ ഓവറിൽ തന്നെ ദിനേശ് കാർത്തിക് വിൻഡി സ്പിന്നർക്ക് പന്ത് നൽകിയേക്കും. വലിയ മൈതാനമായതുകൊണ്ട് സ്പിന്നർമാർക്ക് വലിയ റോൾ നിർവഹിക്കാനുമുണ്ട്. ശുഭ്മാൻ ഗില്ലിന്റെയും ഓയിൻ മോർഗിന്റെയും കരുത്താണ് കൊൽക്കത്തയ്ക്കുള്ളത്. ഓപ്പണിംഗിൽ നരൈനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുമോ എന്നും കണ്ടറിയണം. ആൻഡ്രെ റസലും ദിനേശ് കാർത്തിക്കും ഇങ്ങനെ കളിച്ചാൽ പോരെന്ന് കൊൽക്കത്തയ്ക്കറിയാം. ബാറ്റിംഗ് ഓർഡറിലും അതിനനുസരിച്ചുള്ള മാറ്റം കണ്ടേക്കാം. നഗർകൊട്ടി കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ച സ്ഥിതിക്ക് മലയാളി താരം സന്ദീപ് വാര്യർ കൊൽക്കത്തൻ ബൗളിംഗ് നിരയിൽ ഇടം പിടിച്ചേക്കില്ല. സഞ്ജുവിനെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് സന്ദീപിനെ ഇറക്കാൻ തീരുമാനിച്ചാൽ അത് പിന്നെ മലയാളികളുടെ മത്സരമായി മാറും. സ്പോർട്സ് ടീം 24.